ബിജെപിക്കും കോൺഗ്രസിനുമെതിരെ നടക്കുന്ന പോരാട്ടത്തിൽ സഹകരിക്കാൻ തയ്യാറാകുന്ന എല്ലാ ശക്തികളെയും ഉൾക്കൊള്ളുമെന്ന സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം ഇപി ജയരാജൻ ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗും കേരള കോൺഗ്രസും ആദ്യം നിലപാട് വ്യക്തമാക്കണം. മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ പ്രസക്തിയില്ല. ജനങ്ങളുടെ വിധിയെഴുത്തിന് വേണ്ടിയാണ് കാറായിമാരെ മത്സരിപ്പിക്കുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ പാർട്ടിയെ നയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടെന്നും ജയരാജൻ റിപ്പോർട്ടിന്റെ ക്ലോസ് എൻകൗണ്ടറിൽ പറഞ്ഞു. കാരായി രാജനും ചന്ദ്രശേഖരനും നിരപരാധികളാണെന്ന് പാർട്ടിക്ക് ഉത്തമ ബോധ്യമുണ്ട്. സിബിഐ അവരെ വേട്ടയാടി. ജനങ്ങളുടെ വിധിയെഴുത്തിനു വേണ്ടിയാണ് ഇരുവരെയും സ്ഥാനാർത്ഥികളാക്കിയിരിക്കുന്നതെന്നും ഇ പി ജയരാജൻ പറഞ്ഞു. ഞങ്ങൾക്കറിയാമല്ലോ, രാജനെ പോലൊരു ശുദ്ധാത്മാവിനെ, ഒരു ഉത്തമനായ കമ്മ്യൂണിസ്റ്റിനെ ഇങ്ങനെ വേട്ടയാടാൻ പുറപ്പെടുന്നു. അത് ഞങ്ങൾക്ക് ബോധ്യമുള്ള കാര്യമാണ്. അദ്ദേഹം ഒരിക്കലും ഒരു ക്രിമിനൽ അല്ല. ലീഗ് വർഗീയ പാർട്ടിയാണോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ പ്രസക്തിയില്ല. ബിജെപിക്കും കോൺഗ്രസിനും എതിരെയാണ് പോരാട്ടം നടക്കുന്നത്. അതുമായി സഹകരിക്കാൻ താല്പര്യമുള്ള എല്ലാവരെയും ഉൾക്കൊള്ളും. ലീഗും കേരള കോൺഗ്രസും ഒക്കെ ആദ്യം നിലപാട് വ്യക്തമാക്കട്ടെ എന്നും ഇ പി ജയരാജൻ പറഞ്ഞു. തൊട്ടുകൂടാത്തവരല്ല കേരള കോൺഗ്രസ്, എമ്മും മുസ്ലിം ലീഗും. ഞങ്ങളുമായിട്ട് മുൻപ് സഖ്യത്തിലും സഹകരണത്തിലും പ്രവർത്തിച്ചിട്ടുള്ളവരാണ് ജന. ഞങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിന്റെ രണ്ട് ശക്തിയാണ് ആപത്ത്. ഒന്ന് ബിജെപി സംഘപരിവാർ, മറ്റൊന്ന് കോൺഗ്രസ്. ഇത് രണ്ടിനും എതിരായിട്ടുള്ളതാണ് ഞങ്ങളുടെ ഇന്നത്തെ പോരാട്ടം. എല്ലാ കക്ഷികളെയും ഒന്ന് ചണിനിരത്തി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഈ നിലപാടിന് ആണ് ഞങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് വരാൻ സന്നദ്ധതയുള്ള മുഴുവൻ ശക്തികളെയും യോജിപ്പിക്കുക എന്നുള്ളതാണ് ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ന് അത്യാവശ്യമായി. ആർ എസ് പിയുടെയും ജെ ഡി യുവിന്റെയും കാര്യത്തിലും ഇതേ സമീപനം തന്നെയാണ് പാർട്ടിക്കുള്ളത്. ഞങ്ങൾ അവരെയൊന്നും അകറ്റാൻ ആഗ്രഹിക്കുന്നില്ല. അവരെ മുന്നണിയിലേക്ക് അവർ വരണമെന്ന തീരുമാനം അവർ, ഇത് ഞങ്ങൾ തീരുമാനിച്ചാൽ പോരല്ലോ, അവരല്ലേ തീരുമാനിക്കേണ്ടത്. നിങ്ങൾ ക്ഷണിച്ചാൽ ചിലപ്പോൾ അങ്ങനെയെങ്കിലും ക്ഷണിക്കുക. ഞങ്ങൾ ഇപ്പോൾ ഒരു മുന്നണിയിൽ നിൽക്കുന്ന ഒരു പാർട്ടിയെ ഞങ്ങൾ ക്ഷണിക്കുമ്പോൾ നിങ്ങൾ എന്താ പറയുക? ഓ, നിങ്ങൾ ദുർബലരായി, അതുകൊണ്ട് ഇങ്ങനെ ക്ഷണിച്ച് വരുത്തുകയാണ്. വി എസിനെ വേണ്ട എന്ന പാർട്ടി ഒരിക്കലും പറഞ്ഞിട്ടില്ല. അങ്ങനെ ആഗ്രഹിച്ചവരാണ് ഇപ്പോൾ നിരാശപ്പെടുന്നത്. പിണറായി വിജയൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നിരവധി പേരുണ്ട്. ഇക്കാര്യത്തിൽ താൻ നേരത്തെ പ്രകടിപ്പിച്ചത് വ്യക്തിപരമായ അഭിപ്രായമായിരുന്നുവെന്നും ജയരാജൻ കൂട്ടിച്ചേർത്തു. വി എസ് അച്യുതാനന്ദനെ വേണ്ടെന്ന് ഞങ്ങളാരും തീരുമാനിച്ചിട്ടില്ല, ഞങ്ങളാരും ആഗ്രഹിച്ചിട്ടില്ല. പിന്നെ ആഗ്രഹിച്ചവരും ചിന്തിച്ചവരൊക്കെ ഉണ്ടാവും, അവർക്ക് ചിലപ്പോൾ നിരാശയുണ്ടാവും. അതിൽ അവർ നിരാശപ്പെടുക എന്നുള്ളത് മാത്രമേ വഴിയുള്ളൂ. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തെ നയിക്കാൻ യോഗ്യൻ പിണറായി വിജയനാണ് എന്ന വ്യക്തിപരമായ അഭിപ്രായം. എന്നോടൊരു അഭിപ്രായം ചോദിച്ചപ്പോൾ ഞാനത് പറഞ്ഞിട്ടുണ്ടാവും, ശരിയാണ്, പിണറായി കേരളത്തെ നയിക്കണം, കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകണം എന്ന ആഗ്രഹം താങ്കളെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹമുള്ള ഒരുപാട് ജനങ്ങളുണ്ട്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.